കടൽ കാണാത്തവരായി നമ്മിൽ ആരും ഉണ്ടാവുകയില്ല. സമയം കിട്ടുന്നതനുസരിച്ച് കടൽ തീരത്ത് പോയി അല്പസമയം വിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു വിനോദവുമായിരിക്കും. കടലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തീരത്തേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ തിരമാലകൾ ഉണ്ടാവുന്നത്? അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമുള്ള പുഴകളിലും ജലാശയങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള തിരമാലകൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ പലപ്പോഴും കായലുകളിലും പുഴകളിലുമെല്ലാമുള്ള ഓളങ്ങളെ കണ്ടിരിക്കും. നല്ല കാറ്റുള്ള സമയത്താണ് ഈ ജലാശയങ്ങളിൽ ഓളങ്ങൾ രൂപം കൊള്ളുന്നത്. കാറ്റ് ശമിക്കുന്നതോടെ ഓളങ്ങൾ അടങ്ങുകയും ജലാശയം പൂർണ്ണമായും ശാന്തമാവുകയും ചെയ്യും. എന്നാൽ കടലിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഉഗ്രൻ തിരമാലകൾ പുഴകളിലോ കായലുകളിലോ സാധാരണ കാണാറില്ല. ഭൂമിയുടെ 1/3 ഭാഗത്തിലധികം ജലമാണുള്ളത്. അതുപോലെ ഭൂമിയെ മൊത്തം ആവരണം ചെയ്തുകൊണ്ട് ഒരു അന്തരീക്ഷവുമുണ്ട്. താപോർജത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ ഈ വായുവിന് ഇളക്കം തട്ടുകയും അവ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇതാണ് കാറ്റായി രൂപം കൊള്ളുന്നത്. ഈ കാറ്റ് ഭൂമിയുടെ പദരത്തിൽ ശക്തിയായി ഉരസിക്കൊണ്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ ശക്തിയേറിയ കാറ്റിന്റെ ഫലമായി സമുദ്രോപരിതലത്തിലുള്ള ജലം ആയിരക്കണക്കിന് മൈലുകൾ ദൂരം തള്ളി ഉരുട്ടുന്നതിന്റെ ഫലമായാണ് ഉഗ്രൻ തിരമാലകൾ രൂപം കൊള്ളുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തിന് ആവശ്യമായ വിസ്തൃതി സമുദ്രത്തിൽ മാത്രമാണ് ഉള്ളത്. തന്മൂലം വിസ്തൃതമായ ജലാശയങ്ങളിൽ മാത്രമാണ് തിരമാലകൾ രൂപം കൊള്ളുന്നത്. ഒരിക്കൽ രൂപീകൃതമായ തിരമാലകൾക്ക് പിന്നീട് കാറ്റിന്റെ ശക്തി ലഭിച്ചില്ലെങ്കിൽ പോലും ഭൂമിയുടെ പരിധി ദൂരം വരെ യാത്ര ചെയ്ത് ഒടുവിൽ തീരങ്ങളിൽ ആഞ്ഞടിക്കുന്നു. കരയോടടുക്കുമ്പോൾ കടലിന് ആഴം കുറവുള്ളത് കൊണ്ടാണ് അവ തിരമാലകളായി വന്ന് തീരത്തടിക്കുന്നത്. സമുദ്രത്തിലൂടെ നീങ്ങുന്ന തിരമാലകളെ സൂക്ഷിച്ച് നോക്കിയാൽ താഴെയുള്ള ജലം മുകളിലെ തിരമാലകളോടൊപ്പം സഞ്ചരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. തിരയടിക്കുമ്പോൾ ജലം മുന്നോട്ട് നീങ്ങുന്നതായി നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജലം വൃത്താകൃതിയിൽ ഉയരുകയും താഴുകയും മാത്രമാണ് ചെയ്യുന്നത്. സമുദ്രോപരിതലത്തിലടിക്കുന്ന കാറ്റിന്റെ ഫലമായി ഉണ്ടാകുന്ന ഘർഷണം മൂലമാണ് ജലം ഇപ്രകാരം വട്ടത്തിൽ ഉരുണ്ടുകൂടുന്നത്. കടലിലെ തിരമാലകൾ തീരത്തോടടുക്കുമ്പോൾ തിരമാലയുടെ അടിഭാഗം കടലിന്റെ അടിത്തട്ടിൽ മുട്ടുകയും തിരകളെ മറിച്ചിടുകയും ചെയ്യുന്നു. കടൽ തീരത്ത് നാം കാണുന്ന തിരകളുടെ കരണം മറിച്ചിടലിന് പ്രധാന കാരണവും ഇത് തന്നെയാണ്. കരയിൽ നിന്ന് വളരെ ദൂരത്ത് വെച്ച് തന്നെ വലിപ്പം കൂടിയ തിരമാലകൾ കരണം മറിയുന്നു. അതുപോലെ ആഴം കുറഞ്ഞ തിരമാലകൾ തീരത്തോടടുക്കുമ്പോൾ മാത്രമേ മറിയുന്നുള്ളൂ. വലിയ തിരമാലകളുടെ കീഴ്ഭാഗം കടലിന്റെ ആഴത്തിലുള്ള അടിത്തട്ടിൽ തന്നെ തട്ടുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കടലിലെ തിരമാലകളുടെ ഉയരം പ്രധാനമായും 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. കാറ്റിന്റെ ശക്തി, അതുപോലെ കാറ്റ് വീശുന്ന സമയദൈർഘ്യം, 3. കാറ്റുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ജലോപരിതലത്തിന്റെ വിസ്തൃതി. ഇവ 3 വർദ്ധിക്കുന്നതനുസരിച്ച് കടലിൽ ഉണ്ടാവുന്ന തിരമാലകളുടെ ഉയരവും ശക്തിയും വർദ്ധിക്കുന്നു. വളരെ ശക്തിയായി കാറ്റ് വീശുന്നത് കൊണ്ട് മാത്രം ആഴക്കടലിൽ തിരകൾ കരണം മറിയാറുണ്ട്. കാറ്റിന്റെ ശക്തി മൂലം തിരമാലകൾ അവയുടെ തരംഗദൈർഘ്യത്തിന്റെ ഏകദേശം 1/7 കൂടുതൽ ഉയരുമ്പോഴാണ് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നത്. അതോടൊപ്പം സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലത്തിന് വിധേയമായും കടലിൽ തിരമാലകൾ ഉണ്ടാകാറുണ്ട്. പ്രധാനമായും ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായാണ് വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. അതുപോലെ ഭൂകമ്പങ്ങൾ കൊണ്ടും കടലിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന സുനാമികൾ എത്ര വലിയ രാക്ഷസ തിരമാലകളെയാണ് സൃഷ്ടിക്കുന്നതെന്ന കാര്യവും നമുക്കറിയാവുന്നതാണല്ലോ.